പ്രൈസ് ദ ലോർഡ്. ദിവ്യവചന മീഡിയ മിനിസ്ട്രീസിൻ്റെ അത്ഭുത വചനം എന്ന് പറയുന്ന ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ പുതിയ എപ്പിസോഡുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവമൊരുക്കിയ നല്ല അവസരത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സമയത്ത് കേൾക്കുന്ന തിരുവചനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ള വചനമാണ്. ലോകത്തിലെ സാധാരണ വചനങ്ങൾ പോലെയല്ല കർത്താവിൻ്റെ വചനം. അത് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന വചനമായതുകൊണ്ട് അത് അതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ തിരിഞ്ഞു പോകുകയില്ല. അതുകൊണ്ട് ഇന്ന് ദൈവവചനത്തെ അടിസ്ഥാനമാക്കി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അതിനായിട്ട് വളരെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. കർത്താവ് നമ്മെ ധന്യമാക്കട്ടെ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ ഒരു സംഭവത്തെ വിഷയമായി എടുത്തുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ഒരു കുഷ്ഠരോഗി വന്ന് അവൻ്റെ കുഷ്ഠരോഗത്തിന് സൗഖ്യം പ്രാപിക്കുന്ന ഒരു ഭാഗമാണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശു മലമുകളിൽ ഇരുന്ന് ജനത്തെ ഉപദേശിച്ച ശേഷമാണ് ഈ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്തിനാണ് യേശു മലമുകളിലേക്ക് പോയതെന്ന് ചോദിച്ചാൽ, നാം ഇന്ന് ഇവിടങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഉന്നതമായ വളരെ പ്രയാസപ്പെട്ട് കയറേണ്ട മലകളെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ഒരു മലയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അന്ന് ശബ്ദ സംവിധാനങ്ങളൊക്കെ കുറവായതുകൊണ്ട് ബഹുജനത്തെ ഉപദേശിക്കുവാൻ അഥവാ വലിയൊരു പുരുഷാരത്തോട് സംസാരിക്കുവാനായിട്ട് എളുപ്പമാർഗമായിട്ട് ഉന്നതമായ പ്രതലത്തിൽ, അല്പം ഉയർന്ന പ്രതലത്തിൽ നിന്ന് സംസാരിക്കുന്ന ആൾ സംസാരിക്കുകയും അപ്പോൾ താഴെ ആളുകളൊക്കെ ശ്രോതാക്കളിരിക്കുകയും അങ്ങനെ ഈ സംസാരിക്കുന്നത് വളരെ വേഗതയിൽ വളരെ ലളിതമായിട്ട് ഇവർക്ക് കേൾക്കുവാനായിട്ടും കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം യേശു മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ പുരുഷാരം അവനിൽ നിന്ന് ഉപദേശം കേൾക്കുവാൻ വേണ്ടിയിട്ട് ആ മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. ഗിരിപ്രഭാഷണം അഥവാ ലോകത്ത് പ്രസിദ്ധമായ കർത്താവിൻ്റെ പ്രസംഗമായിരിക്കുന്ന ഗിരിപ്രഭാഷണത്തിന് ശേഷം കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഈ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത് അവന് സൗഖ്യത്തിന് വേണ്ടിയിട്ട്. അനേക പുരുഷാരം മലമുകളിൽ യേശുവിൻ്റെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി തടിച്ചുകൂടി. പക്ഷേ ഈ തടിച്ചുകൂടിയ കൂട്ടത്തിൽ പോയിരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുവാനുള്ള ഒരു അവസരം ഈ കുഷ്ഠരോഗിക്ക് ലഭ്യമായില്ല. കാര്യം മറ്റൊന്നുമല്ല, ഇവനെ നാളുകളായി ബാധിച്ചിരുന്ന, ഇവൻ്റെ ശരീരത്തെ ഗ്രസിച്ചിരുന്ന ഒരു മഹാരോഗമായിട്ട് കുഷ്ഠരോഗത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കുഷ്ഠരോഗമുള്ളവർ ജനത്തിൻ്റെ അടുത്ത് പ്രവേശിക്കുന്ന നിഷിദ്ധമായിരുന്നു. മതകാര്യങ്ങളിൽ ഏർപ്പെടുവാൻ അവൻ അവകാശമില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കുഷ്ഠരോഗം ബാധിച്ച ഒരു വ്യക്തി പാളയത്തിന് പുറത്ത് പാർക്കേണ്ടത് ആവശ്യമായിരുന്നു. ജനസമൂഹത്തിൽ വന്ന് മറ്റുള്ളവരുമായിട്ട് ഒരുമിച്ച് സല്ലപിക്കുവാനോ അവരുമായിട്ട് ഇടപെടുവാനോ കുഷ്ഠരോഗി ഒരിക്കലും നിയമം കൊണ്ട് സാധിക്കുമായിരുന്ന ആളായിരുന്നില്ല. മറിച്ച് അവൻ സമൂഹത്തിൽ നിന്നും അതിൽ നിന്നൊക്കെ വിലക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു ഗിരിപ്രഭാഷണം മലമുകളിൽ ചെയ്തപ്പോൾ ആ സംഘത്തിൽ, ആ വചനം കേട്ട സംഘത്തിൽ പോയിരുന്ന് ഇദ്ദേഹത്തിന് വചനം കേൾക്കുവാനോ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനോ കഴിഞ്ഞില്ല. പക്ഷേ യേശു ആ മലയിൽ നിന്നും ഇറങ്ങി താഴോട്ട് വന്നപ്പോൾ ആ വീഥിയിൽ യേശുവിനെ ഇവൻ സന്ധിക്കുകയാണ്. ഇവൻ കുഷ്ഠരോഗമുള്ളൊരു വ്യക്തിയാണ്. കുഷ്ഠരോഗമെന്ന് പറയുന്ന രോഗം സമൂഹത്തിൽ വളരെ മോശമായ, നിന്ദ്യമായ രോഗമായിട്ടാണ് സമൂഹം കണക്കാക്കിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് പഴയ നിയമമൊക്കെ നാം വായിക്കുമ്പോൾ ഈ കുഷ്ഠരോഗം വന്ന വ്യക്തി എല്ലാ മേഖലയിലും അകലം പാലിക്കപ്പെടണമായിരുന്നു എന്നൊക്കെ വചനം വ്യക്തമായി പറയുന്നുണ്ട്. കാര്യം ആ രോഗത്തിൻ്റെ നില അത്ര ഗുരുതരമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഈ വ്യക്തി സമൂഹത്തിൽ വിലക്കപ്പെട്ട നിലയിലാണെങ്കിൽ തന്നെയും ഈ യേശു കടന്നു പോകുന്ന വീഥിയിൽ ഇവൻ യേശുവിനെ സന്ധിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി കുഷ്ഠരോഗവുമായി യേശുവിൻ്റെ മധ്യത്തിൽ വരുന്നത് കൊണ്ട് ഈ വീഥിയിൽ കർത്താവിനെ വന്ന് കണ്ടുമുട്ടുമ്പോൾ
പുരുഷാരം ഒരുപക്ഷെ തുനിഞ്ഞാൽ ഇവന് മരണം വരെ സംഭവിക്കാം. ഈ പുരുഷാരത്തിൻ്റെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഈ രോഗവുമായി പ്രവേശിച്ചത് ഓർത്തുകൊണ്ട് ആ കാര്യം പറഞ്ഞ് ഈ വ്യക്തിയെ വേണമെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ വരെ അവനെ ശിക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ വ്യക്തി തൻ്റെ കുഷ്ഠരോഗം നിമിത്തം യേശുവിനവനെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തെ അവൻ തൽക്കാലം അവിടെ ഭയപ്പെട്ടില്ല. ഇനി മരണമാണെങ്കിൽ മരണം, ഇനി തനിക്ക് മരണമാണ് വരുന്നെങ്കിൽ അത് വരട്ടെ. രോഗത്താൽ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് യേശുവിൻ്റെ അടുത്ത് വന്ന് സൗഖ്യം പ്രാപിക്കുന്നതാണ്. ഇനി ഇല്ല, യേശുവിൻ്റെ അടുക്കൽ വരുന്നതുകൊണ്ട് അവൻ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനുപോലും തയ്യാറായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ വ്യക്തി വരുന്നത്. എന്നാലും അവനൊന്നേ ഉള്ളൂ, അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അവന് യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കണം. അവനന്ന് തൽക്കാലം ജനത്തെ ഭയപ്പെട്ടില്ല. എന്തിനു വേണ്ടി? യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുവാൻ. ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ പലപ്പോഴും സമൂഹം നമുക്കെതിരായിരിക്കാം. നമ്മുടെ രോഗങ്ങളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ സൗഖ്യത്തിനുമായി യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഒരുപക്ഷെ സമൂഹവും മറ്റുള്ളവരുമൊക്കെ നിങ്ങൾക്കെതിരായിരിക്കാം. പക്ഷേ അവിടെ സമൂഹത്തെ ഭയപ്പെടുവാൻ നാം നോക്കിയാൽ, മറ്റുള്ളവരെ ഭയക്കുവാൻ നാം നോക്കിയാൽ ഒരിക്കലും നമുക്ക് കർത്താവിൽ നിന്ന് ഒരു സൗഖ്യം പ്രാപിക്കാനായിട്ട് കഴിയുകയില്ല. സമൂഹത്തെ ഭയപ്പെട്ടവരെല്ലാം സമൂഹത്തിൽ തന്നെ ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു നന്മയ്ക്കായി നിങ്ങൾ യേശുവിനെ സമീപിക്കുമെങ്കിൽ, ദൈവത്തിങ്കിലേക്ക് നാം അടുത്തു വരുമെങ്കിൽ, നാം മറ്റുള്ളവരെയല്ല നോക്കേണ്ടത്, നാം നമ്മുടെ അവസ്ഥ ഒന്നാമതായിട്ട് കാണണം. രണ്ട്, ഈ അവസ്ഥകൾക്ക് പരിഹാരം തരുവാൻ കഴിയുന്ന ഒരു വ്യക്തി യേശുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം യേശുവിൻ്റെ അടുത്തേക്ക് നാം കടന്നു വരുവാനായിട്ട്. ഇവിടെ ഈ കുഷ്ഠരോഗി അവൻ ഈ സമയത്ത് സമൂഹത്തെ ഭയപ്പെടാതെ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ആ യേശുവിനോട് തൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പഴയ നിയമത്തിൽ ഈ കുഷ്ഠരോഗം വന്ന് സൗഖ്യമായ രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന്, മോശയുടെ സഹോദരിയായ മിര്യാമും, രണ്ട്, നയമാനും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ രണ്ടു പേര് മാത്രമേ പഴയ നിയമത്തിൽ ഈ അസുഖം വന്നിട്ട് സൗഖ്യം പ്രാപിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു മാത്രമേ കുഷ്ഠരോഗത്തെ സൗഖ്യമാക്കിയതായിട്ട് കാണുവാൻ കഴിയുന്നുള്ളൂ. അത്രയും ഭയങ്കരമായ ഒരു അസുഖമായിരുന്നു കുഷ്ഠരോഗം എന്ന് പറയുന്നത്. ഒന്ന്, ഈ രോഗം വരുമ്പോൾ ശരീരത്തിൽ ആകമാനമുണ്ടാകുന്ന വ്രണങ്ങൾ, ഇനി ഈ വ്രണത്തെ ചുറ്റിപ്പറ്റിയുണ്ടാകുന്ന കടുത്ത നീരുകൾ, ഈ വ്രണത്തിൽ നിന്നും ഉണ്ടാകുന്ന ദുർഗന്ധങ്ങൾ, അതുപോലെ ഒഴുകുന്ന ഒത്തിരി ദ്രവങ്ങൾ. അപ്പോൾ തന്നെ ഈ ഈ രോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ശരീരം ആസകലം ഇത് പടർന്നു പിടിക്കും എന്നതൊക്കെ ഈ രോഗത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയായിരിക്കാം ബൈബിൾ ഈ കുഷ്ഠരോഗത്തെ പാപത്തോട് തുലനം ചെയ്യുന്നതായിട്ട്. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമുക്ക് കുഷ്ഠരോഗത്തെ മനുഷ്യനിൽ ഗ്രസിച്ചിരിക്കുന്ന, മനുഷ്യനിൽ പടർന്നിരിക്കുന്ന പാപത്തോട് നമുക്ക് ഇതിനെ തുലനം ചെയ്യുവാനായിട്ട് കഴിയും. സകല മനുഷ്യരിലും ഒരുപോലെ ഗ്രസിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രമേയമായിട്ട് പാപത്തെ നാം കാണേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കുഷ്ഠരോഗത്തെ പാപവുമായിട്ട് തുലനം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ, അതുപോലെ തന്നെ അതിൻ്റെ വ്യാപനം, അതിൻ്റെ ഭവിഷ്യത്ത്, അതിൻ്റെ ദുർഗന്ധം എന്നീ കാര്യങ്ങളൊക്കെ എടുത്ത് നാം നോക്കിക്കഴിഞ്ഞാൽ, മനുഷ്യ ജീവിതത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന പാപവുമായിട്ട് ഇതിന് വലിയ ബന്ധമുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പാപം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സകല മേഖലകളിലും വ്യാപരിച്ച് കിടക്കുന്ന ഒന്നാണ്. ആ പാപത്തിൻ്റെ പ്രവൃത്തിക്ക് ഒരിക്കലും ഒരു സുഗന്ധം വീശി തരുവാനായിട്ട് കഴിയുകയില്ല. ദുർഗന്ധം മാത്രമേ പാപത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്നും അത് വീശുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇതിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കുഷ്ഠരോഗത്തിൻ്റെ അവസ്ഥ പോലെ തന്നെ പാപവും ഒരു മനുഷ്യനിൽ വ്യാപിച്ചിരിക്കുന്നുവെങ്കിൽ, ഈ ലോകത്തിലെ വൈദ്യശാസ്ത്രത്തിനോ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്കോ സാങ്കേതിക വിദ്യകൾക്കോ ഒന്നും മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന പാപത്തെ വിടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. പാപത്തിൽ നിന്നും അവനെ സ്വതന്ത്രനാക്കാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ കുഷ്ഠരോഗത്തിന് അന്ന് ചികിത്സയില്ലായിരുന്നു എന്നതുപോലെ തന്നെ, ഈ ഒരു കാലത്തും ഭൂമുഖത്ത് ചികിത്സ കിട്ടാത്ത മനുഷ്യൻ്റെ ഒരു രോഗമാണ്, അവസ്ഥയാണ് പാപം എന്നും കൂടെ ഞാൻ ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്നത്തെ ഒരുമാതിരിപ്പെട്ട രോഗങ്ങൾക്കൊക്കെ വൈദ്യശാസ്ത്രത്തിൽ ചികിത്സയുണ്ട്. പക്ഷേ പാപം എന്ന് പറയുന്ന ഈ മഹാപ്രമേയത്തിന്, മഹാരോഗത്തിന് ഇന്ന് വരെ ലോകത്തിൽ എവിടെയും ചികിത്സയില്ല. പക്ഷേ പാപത്തിന്, മനുഷ്യൻ്റെ പാപത്തിന് ചികിത്സ കിട്ടുന്ന ഏക സ്ഥലം കാൽവരിയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ
രക്തത്തിന് മാത്രമേ മനുഷ്യൻ്റെ പാപത്തെ പരിഹരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെയാണ് പറയുന്നത്, നാം അവനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് സകല അനീതിയും പോക്കി പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ വിശുദ്ധീകരിക്കുവാൻ നിഷ്കളങ്കനും നിർമ്മലനുമാകുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മോട് പറയുക. ഒരു ശ്ലീഹനും തങ്ങളോട് പാപങ്ങളെ ഏറ്റു പറയുവാൻ ബൈബിളിൽ പറയുന്നില്ല നമ്മളോട്. ഒരു മധ്യസ്ഥന്മാരും നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുവാനായിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന, കാൽവരിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്ന, പരമപിതാവിൻ്റെ ഇഷ്ടം സമ്പൂർണമാക്കി കാൽവരിയിൽ ചെയ്തെടുത്ത പുത്രനായ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നാം നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് മാത്രം പറഞ്ഞ് വിശദീകരണം പ്രാപിക്കുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഈ കുഷ്ഠം അതിൻ്റെ സ്വഭാവം കൊണ്ട് ഈ വ്യക്തിയിൽ നിറഞ്ഞ് ആ കുഷ്ഠരോഗം ഇവനെ ജീവിതത്തിൽ ഏകാന്തതയിലേക്കും വലിയ വിഷമതയിലേക്കും വലിയ പ്രയാസത്തിലേക്കും അകറ്റി നിർത്തിയിരുന്ന ഒരു സമയത്താണ് ഇവൻ യേശുവിൻ്റെ വർത്തമാനം കേട്ട് യേശു പോകുന്ന വീതിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരു സൗഖ്യത്തിന് വേണ്ടി യാചിക്കുന്നത്. ലൂക്കോസ് ഈ ഭാഗം എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ കുഷ്ഠരോഗം എത്രാമത്തെ നിലയിലാണ് അഥവാ എത്രാമത്തെ സ്റ്റേജിലാണെന്നും കൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാര്യം ലൂക്കോസ് വൈദ്യനായിരുന്നതിനാലായിരിക്കാം ഒരുപക്ഷെ ഇവൻ്റെ കുഷ്ഠം എത്രമാത്രം സ്പ്രെഡായിട്ടുണ്ടെന്ന് അവൻ്റെ രോഗം എത്രമാത്രം മൂർജിച്ചു എന്നൊക്കെ കൃത്യമായിട്ട് പറയുവാനായിട്ട് കാരണം. ലൂക്കോസിൻ്റെ ഭാഷയിൽ ലൂക്കോസ് പറയുന്നത് അതിനെ നിരീക്ഷിച്ച ശേഷം ലൂക്കോസ് പറയുന്നത് ഇവൻ്റെ കുഷ്ഠം ഈ മനുഷ്യൻ്റെ കുഷ്ഠം അതിൻ്റെ മൂന്നാം സ്റ്റേജിലെങ്കിലും എത്തിയിട്ടുണ്ട് എന്നാണ് ലൂക്കോസ് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരം ആസകലം കുഷ്ഠത്തിൻ്റെ ഒരു തുടക്കമല്ലായിരുന്നു, മറിച്ച് കുഷ്ഠം നിറഞ്ഞ് അവൻ്റെ ശരീരം വ്യാപിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആ വൈദ്യനായ ലൂക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആ രോഗത്തിൻ്റെ തേർഡ് സ്റ്റേജിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തി അവൻ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പറയുകയാണ്, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖമാക്കാനായിട്ട് കഴിയും. കർത്താവേ, ഗ്രേറ്റ് മാസ്റ്റർ, സകലവും കഴിയുന്ന സകലത്തിന് മുകളിലുള്ളവനെ എന്നൊക്കെ നമുക്കതിനർത്ഥം കണ്ടെത്തുവാനായിട്ട് കഴിയും. എല്ലാറ്റിൻ്റെയും മുകളിലുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് കുഷ്ഠരോഗി യേശുവിനെ കാണുന്നത്. പ്രിയമുള്ളവരെ, സകലത്തിനും മുകളിലുള്ള ഒരു ദൈവത്തിന് മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ രോഗങ്ങളും ഒക്കെ പരിഹരിക്കുവാനും നിങ്ങൾക്ക് വിടുതൽ തരാനായിട്ടും കഴിയുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ സാക്ഷാൽ ദൈവമാണ് എന്നുള്ളതാണ്. അവൻ സാക്ഷാൽ ദൈവസ്വരൂപത്തിലിരിക്കുമ്പോഴാണ് അവൻ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ഈ മലീമസപ്പെട്ട് കിടക്കുന്ന ലോകത്തിലേക്ക് തന്നെത്താൻ ഒഴിച്ച് മനുഷ്യവേഷത്തിൽ താൻ വരുവാനിടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ സമൂഹത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നൊരു വ്യക്തിക്ക് നിങ്ങളുടെ വിഷയത്തെ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, വൈദ്യശാസ്ത്രത്തിൻ്റെ സമുന്നതമായ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വിഷയത്തെയോ രോഗത്തെയോ പരിഹരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും, ഈ ലോകത്തിൻ്റെ ഏത് തട്ടിലുള്ള ഏത് ഉന്നത വ്യക്തിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് അതിന് പരിഹാരം നടത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും, ഞാനൊരു കാര്യം പറയാം, സ്വർഗത്തിലും ഭൂമിക്കും സകല ലോകത്തിനും മേലായ അധികാരമുള്ള സർവശക്തനായ ദൈവത്തിന് പരിഹരിക്കുവാൻ കഴിയാത്തൊരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലില്ല. ഈ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ കർത്താവിനെ അഭിസംബോധന ചെയ്യുകയാണ്, കർത്താവേ സകലത്തിന്മേലും അധികാരമുള്ളവനെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാനായിട്ട് കഴിയും. യേശുവിന് അവന് സൗഖ്യം കൊടുക്കാൻ കഴിയുമെന്നവൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. നീ നോക്കിയാൽ ഒരുപക്ഷെ സാധിച്ചേക്കും, ഒരുപക്ഷെ അത് കഴിഞ്ഞേക്കുമെന്നൊന്നുമല്ല ഈ വ്യക്തി പറയുന്നത്. നിനക്ക് സൗഖ്യമാക്കാൻ കഴിയും. 100% വ്യാപരിച്ചിരിക്കുന്ന, 100% എൻ്റെ ദേഹമാസകലം വ്യാപിച്ചിരിക്കുന്ന ഈ അസുഖത്തെ 100% സുഖമാക്കാൻ അങ്ങേക്ക് കഴിയും. അതിനൊരു 1% പോലും ആ കുഷ്ഠരോഗിക്ക് അവിശ്വാസമില്ല. പക്ഷേ അവൻ യാചിക്കുന്നത് കാര്യം ശ്രദ്ധേയമാണ്. അവൻ യാചിക്കുന്ന കാര്യം ഇതാണ്, കർത്താവേ അത് നടക്കണമെങ്കിൽ അങ്ങേക്ക് മനസ്സുണ്ടാകണം. ന്യായപ്രമാണം വിലക്കിയിരിക്കുന്ന എന്നെ, സമൂഹം വിലക്കിയിരിക്കുന്ന എന്നെ, കുടുംബം വിലക്കിയിരിക്കുന്ന എന്നെ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ വിലക്കപ്പെട്ടിരിക്കുന്ന എന്നെ,
അഴിച്ചു വിടുവാൻ, സൗഖ്യമാക്കുവാൻ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രിയ ശ്രോതാവേ, ഞാൻ പറയട്ടെ, യേശുവിൻ്റെ അടുത്ത് വന്നാൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രയാസമാണെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമുണ്ടെങ്കിൽ നിനക്കതിന്മേൽ വിടുതലാണ്. മനുഷ്യൻ കനിഞ്ഞിട്ട് കാര്യമില്ല, മറ്റുള്ളവർ സ്വാധീനം ചെലുത്തിയിട്ട് കാര്യമില്ല. നിൻ്റെ സകല കഴിവുകളും നിൻ്റെ സകല ജ്ഞാനവും നിൻ്റെ സർവ സാധ്യതകളും അസ്തമിച്ചു പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വർഗം പ്രസാദിച്ചാൽ ആരെല്ലാം നിങ്ങളെ അകറ്റി നിർത്തിയിരിക്കുന്നു, ആരെല്ലാം നിങ്ങളെ വിലക്കിയിരിക്കുന്നു, ആർക്കും പരിഹാരം തരാൻ കഴിയാത്ത വിഷയമാണോ നിൻ്റെ കയ്യിലുള്ളത് അല്ലെങ്കിൽ നീ ഇന്ന് അനുഭവിക്കുന്നത്, അതിന്മേൽ പരിഹാരം തരുവാൻ സ്വർഗമെന്ന് വിചാരിച്ചാൽ മതി, ദൈവം ഒന്ന് മനസ്സലിഞ്ഞാൽ മതി. കർത്താവിൻ്റെ മനസ്സ് ആ വിഷയത്തിൽ എന്ത് പറയുന്നു? ദൈവം നിങ്ങളോട് മനസ്സലിവുള്ളവനാണെങ്കിൽ ദൈവം ആ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണ്. ദൈവത്തിൻ്റെ മനസ്സലിവിന് വേണ്ടി ഈ നാളുകളിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഈ ലോകത്തിൻ്റെ സമന്വിതമായ മേഖലകളിലേക്കും ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളിലേക്കും മാത്രം നാം കണ്ണോടിക്കാതെ, ലോകം നൽകുന്ന സൗഭാഗ്യത്തിന് വേണ്ടി മാത്രം നാം അക്ഷീണ പരിശ്രമം ചെയ്യാതെ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ തന്നെ, അധ്വാനിക്കുമ്പോൾ തന്നെ, ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി നാം മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തിൻ്റെ മനസ്സിന് വേണ്ടി ദൈവം നമ്മളോട് മനസ്സിലാക്കുവാൻ വേണ്ടി, കർത്താവിൻ്റെ ആർദ്രമായ കരുണ നമ്മളുടെ മേലുണ്ടാകുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതല്ലേ? ഈ കുഷ്ഠരോഗി പറയുകയാണ്, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാനായിട്ട് കഴിയും. യേശു മനസ്സലിഞ്ഞു, അവനെ തൊട്ടു, എന്നിട്ട് അവനോട് പറഞ്ഞു, സൗഖ്യമാകാ, എനിക്ക് മനസ്സുണ്ട്. യേശു അവനെ തൊടുകയാണ്. സമൂഹം സമൂഹം അകറ്റിയിരിക്കുന്ന, സമൂഹം വെറുക്കുന്ന, സമൂഹത്താൽ വിലക്കപ്പെട്ട ആ മനുഷ്യനെ, ആരും തൊടുവാൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിയുടെ ശരീരത്തെ കർത്താവ് സ്പർശിക്കുകയാണ്. ലോകം ഒരുപക്ഷെ ഒരു അസുഖം വരുമ്പോൾ നമ്മളെ കൈവിടും, രക്തബന്ധങ്ങൾ നമ്മളെ കൈവിടും, പൈസ തീർന്നു കഴിയുമ്പോൾ, ട്രീറ്റ്മെൻറ്റുകളൊക്കെ നിലച്ചു കഴിയുമ്പോൾ ഡോക്ടർമാർ നമ്മളെ കൈവിടും, നമുക്കൊരു ഗതിയുമില്ല എന്നറിയുമ്പോൾ സുഹൃത്തുക്കൾ നമ്മളെ കൈവിടും, ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മുടെ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെ അടുത്ത് വരാതെ അവർ നമ്മെ കൈവിടും, നമ്മളെ അകലങ്ങളിൽ നിർത്തും. എന്നാൽ നാം യേശുവിൻ്റെ അടുത്ത് വന്നാൽ, യേശുവിൻ്റെ മനസ്സിൻ്റെ മനസ്സലിവിന് വേണ്ടി നാം ദൈവത്തോട് അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ, അവൻ മനസ്സലിഞ്ഞാൽ അവൻ മനുഷ്യൻ തൊടാത്ത മേഖലകളെ തൊടുവാൻ കഴിയുന്ന ദൈവമാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലും വന്ന് നിന്നെ സ്പർശിക്കുവാൻ കഴിയുന്ന ഒരേ ദൈവം, അത് ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങളുടെ രോഗമാകട്ടെ, നിങ്ങളുടെ ഏത് വിഷയവുമാകട്ടെ, കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ, അവൻ്റെ സന്നിധിയിലേക്ക് വന്നാൽ, അവൻ്റെ മനസ്സലിവിന് വേണ്ടി നാം പ്രാർത്ഥിച്ചാൽ അവൻ നമ്മെ തൊടുന്ന ദൈവമാണ്. യേശു ഈ വ്യക്തിയെ തൊട്ടപ്പോൾ ഇവൻ്റെ അശുദ്ധി യേശുവിലേക്ക് വ്യാപരിക്കുകയല്ല ചെയ്തത്, മറിച്ച് യേശുവിൻ്റെ ശുദ്ധിയും യേശുവിൻ്റെ സൗഖ്യവും യേശുവിൻ്റെ ശക്തിയും ഈ കുഷ്ഠരോഗിയിലേക്ക് വ്യാപരിക്കുകയാണ് ചെയ്തത്. അവിടെ ആ സ്പർശനത്തിൽ തന്നെ അവൻ ക്ലീനാകുകയാണ്. ദൈവം ഒരുത്തനെ ശുദ്ധനാക്കിയാൽ മനുഷ്യന് അവനെ അശുദ്ധനാക്കാൻ കഴിയുകയില്ല. ദൈവം ഒരുത്തനെ സൗഖ്യമാക്കിയാൽ ലോകത്തിലെ ഒരു രോഗത്തിൻ്റെ വൈറസിനും അവനെ രോഗിയാക്കി തീർക്കുവാൻ കഴിയുകയില്ല. ദൈവം ഒരുത്തനെ ഉയർത്തിയാൽ ലോകത്തിലെ ഒരു വ്യക്തിക്കും അവനെ താഴ്ത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവത്തോട് തന്നെ അടുത്തു വരുവാൻ നാം തയ്യാറാകേണ്ടതായിട്ടുണ്ട്. നാം ആരുമായിക്കൊള്ളട്ടെ, നാം ഏത് നിലയിലും ആയിക്കൊള്ളട്ടെ, അത് കർത്താവ് നോക്കുന്നില്ല. ഇന്ന് സകലത്തെയും മാറ്റിവെച്ച്, സകല കാര്യങ്ങളും മാറ്റിവെച്ച് വിശ്വാസത്തോടെ ദൈവത്തോട് അടുത്തു വരുവാൻ നമുക്ക് കഴിയുമോ? അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്, അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ മനസ്സലിവിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ കർത്താവ് രക്ഷിക്കുന്ന കർത്താവാണ്. ഹൃദയ നുറുക്കമില്ലാതെ ആരെല്ലാം പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരുപക്ഷെ അവരിൽ നന്യമായി പോയേക്കാം. ഹൃദയം ദൈവസന്നിധിയിൽ തകരാതെ ആരെല്ലാം ദൈവസന്നിധിയിൽ വരുന്നു, ഒരുപക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നും അതിൻ്റെ ലാഞ്ചന പോലും ഏശുവാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഒരു ഹൃദയവുമായി വരുന്ന ഒരു വ്യക്തിയെ കടാക്ഷിക്കുവാൻ ദൈവം
എപ്പോഴും സന്നദ്ധതയുള്ളവനാണെന്ന് നാം തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇസ്രായേൽ യാഗങ്ങൾ അനവധി നടത്തി. അവരുടെ യാഗങ്ങൾ പലതവർ നടത്തിയപ്പോൾ ആടുകളെയും കാളകളെയും പക്ഷികളെയും ഒക്കെ ന്യായപ്രമാണം പറയുന്നത് പോലെ നുറുക്കി നുറുക്കി മൃഗമാംസങ്ങൾ നുറുക്കി നുറുക്കി അവർ യാഗപീഠത്തിൽ വെച്ചു. എന്നാൽ അവർ യാഗം മൃഗ ശരീരങ്ങൾ അവർ നുറുക്കി നുറുക്കി യാഗം നടത്തിയപ്പോഴും പലപ്പോഴും യാഗം നടത്തുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു നുറുക്കം പോലും ഇല്ലാതിരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഭക്തൻ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നത്. തൻ്റെ എഴുത്തുകളിലൊക്കെ താൻ അത് പ്രത്യേകിച്ച് കുറിക്കുവാൻ കാരണമായി തീർന്നു. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. എന്നാൽ തകർന്നിരിക്കുന്ന മനസ്സാണ് ദൈവത്തിൻ്റെ ഹനനയാഗങ്ങളെന്നും തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല എന്നും താൻ എഴുതി കുറിക്കുവാനിടയായി തീർന്നു. അതെ, മൃഗങ്ങളെ മൃഗശരീരങ്ങളെ നുറുക്കി കത്തിക്ക് നുറുക്കി യാഗമായി വെച്ചപ്പോഴും ഹൃദയത്തിനൊരു നുറുക്കവുമില്ലാത്ത അനേക ഭക്തന്മാരെ ഭക്തശിരോമണികളെ ദാവീദിനെ പോലെയുള്ളവർ യാഗപീഠത്തിൻ്റെ അടുത്ത് കണ്ടു. അങ്ങനെ യാഗമർപ്പിക്കുന്നവരെ യാഗമർപ്പിക്കുന്ന ഒരു കൂട്ടമായി ഇസ്രായേൽ മാറിയപ്പോഴാണ് ഭക്തൻ അത് പറയുവാനിടയായി തീർന്നത്. എന്നാൽ ഹൃദയനുറക്കമുള്ള ഏതൊരു വ്യക്തിയെയും അടുത്ത് കടാക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് മറന്നു പോകരുത്. അതേ ഹൃദയനുറക്കത്തോടുകൂടെ കർത്താവിൻ്റെ മനസ്സലിവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൻ നമ്മെ തൊടും. നമ്മുടെ ഏതൊരവസ്ഥയും നമ്മുടെ ഏതൊരു അശുദ്ധിയും മാറുവാൻ തൻ്റെ വിശുദ്ധമായ കരങ്ങൾ കൊണ്ട് അവൻ നമ്മെ തൊടുക തന്നെ ചെയ്യുമെന്ന് ഇന്ന് ഈ വചനത്തിലൂടെ നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്നു, യേശുവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. യേശു മനസ്സുള്ളവനായി അവനെ തൊട്ടു, അവനെ തൊട്ട് അവന് സൗഖ്യം കൊടുക്കുകയാണ്. സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ കുഷ്ഠരോഗിയോട്, കുഷ്ഠരോഗിയായിരുന്ന സൗഖ്യം പ്രാപിച്ച ആ മനുഷ്യനോട് കർത്താവ് പറയുകയാണ്, നോക്കൂ ഇത് ആരോടും പറയരുത്. അവനോട് അമർച്ചയായി കൽപ്പിക്കുകയാണ്, ഇത് നീ ആരോടും പറയരുത്. നീ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നീ ആലയത്തിൽ പോയി പുരോഹിതനെ കണ്ട് നിൻ്റെ ദേഹം കാണിച്ച് നിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ട കാര്യങ്ങൾ ദേവാലയത്തിൽ യഹൂദ ന്യായപ്രമാണമനുസരിച്ച് നീ ചെയ്തു. പക്ഷേ പരസ്യമായി ആരോടും പറയരുതെന്ന് ഈ മനുഷ്യനോട് കർത്താവ് പറയുകയാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, എന്താണ് യേശു ഇങ്ങനെ ഒരു സൗഖ്യം കൊടുത്തിട്ട് നാലു പേരോട് പറയുന്നതിനെ വിലക്കിയത് എന്ന് നാം ഒരുപക്ഷെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്താണതിൻ്റെ കാര്യം ചോദിച്ചാൽ, ഒന്ന്, യേശു സൗഖ്യം കൊടുത്തതോ യേശു എന്തെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ വേണ്ടി ചെയ്തത് യേശുവിന് പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടല്ല യേശു ചെയ്യുന്നത്. ഈ ലോകത്തിൽ നാം നോക്കിയാൽ അനേകരും വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നത്, ജീവകാരുണ്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒക്കെ അവർക്കൊരു പേരിന് വേണ്ടിയിട്ടാണ്, ഒരു സൽപ്പേര് അവർ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ്, സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഒരു പബ്ലിസിറ്റിയെ മുൻനിർത്തിയാണ് അനേകരും ചെയ്യുന്നത്. പക്ഷേ യേശു നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമ്പോൾ, യേശു നിൻ്റെ സമൂഹത്തിന് വേണ്ടി ഒരത്ഭുതം ചെയ്യുമ്പോൾ, യേശു എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുമ്പോൾ, ഒരു നന്മ ചെയ്യുമ്പോൾ, യേശുവിന് പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല യേശു അത് ചെയ്യുന്നത്. ദൈവനാമ മഹത്വം വരണം, അത് വേറെ കാര്യം. പക്ഷേ അതുകൊണ്ടൊരു പബ്ലിസിറ്റി നേടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. രണ്ട്, ഈ വ്യക്തിയോട് ഇത് പരസ്യം ചെയ്യരുത് എന്ന് പറയുന്നത് പറഞ്ഞതിൻ്റെ മറ്റൊരു കാര്യം എന്തെന്ന് നാം നോക്കിയാൽ നമുക്കറിയാം, യേശുവിന് പട്ടണത്തിൽ പ്രവേശിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ വ്യക്തി യേശുവിൻ്റെ സൗഖ്യമാണെങ്കിൽ പോലും, അവന് സൗഖ്യം കിട്ടിയ കാര്യം പോലും പറയരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതുകൊണ്ട് പുരുഷാരം വന്നത് നിമിത്തം യേശുവിന് പട്ടണത്തിൽ കയറുവാനായിട്ട് കഴിഞ്ഞില്ല. ഒരുപക്ഷെ കവർന്നുവും പട്ടണമായിരിക്കാം എന്ന് വേദശാസ്ത്രിമാർ അഭിപ്രായപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് പട്ടണമാണെങ്കിലും താൻ കയറി ചെല്ലുവാൻ ആഗ്രഹിച്ച പട്ടണത്തിൽ പ്രവേശിക്കുവാൻ യേശുവിന് കഴിഞ്ഞില്ല. യേശുവിൻ്റെ ഹിതത്തെ മാറ്റി മറിക്കുന്ന ഒരു നിലപാടിലേക്ക് ഇവൻ്റെ ഈ പ്രസിദ്ധം ചെയ്യൽ കാരണമായി തീർന്നു. ഇവിടെ നിന്ന് ഞാൻ പറയട്ടെ, യേശു നമ്മോട് എന്തു പറയുന്നുവോ അത് ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഒരു പക്ഷേ നമ്മളോട് പ്രസിദ്ധപ്പെടുത്തുവാൻ പറഞ്ഞാൽ നാം പ്രസിദ്ധപ്പെടുത്തണം, സാക്ഷ്യം പറയുവാൻ പറഞ്ഞാൽ പറയണം, അല്ല അത് പറയരുത് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കുവാനുള്ള ഒരു അനുസരണം നമ്മളിൽ നിന്നും യേശു പ്രതീക്ഷിക്കുകയാണ്. യേശുവിൻ്റെ അത്ഭുതങ്ങളെ മുഴുവൻ നാം ഒന്ന് അവലോകനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആർക്കെല്ലാം വേണ്ടി അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ടോ ആ അത്ഭുതങ്ങൾക്ക് ശേഷം എന്തെങ്കിലും ഒരു കാര്യം
അവരോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ നീ ഇത് നിന്റെ ദേശത്ത് ചെന്ന് പറയണം, അല്ലെങ്കിൽ ഇത് പറയരുത്, അങ്ങനെ എന്തെങ്കിലും മുൻകൂട്ടി കണ്ട് യേശു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പറയട്ടെ, യേശുവിൽ നിന്ന് ദിവ്യാനുഭവങ്ങളെ പ്രാപിക്കുമ്പോൾ, നന്മകൾ പ്രാപിക്കുമ്പോൾ വീണ്ടും നാം യേശുവിന് വേണ്ടി തന്നെ കാതോർക്കുവാൻ നാം തയ്യാറാകണം. കർത്താവിൻ്റെ വചനം നമ്മളോടുള്ള കർത്താവിൻ്റെ കൽപ്പനകളാണ്. കർത്താവിൻ്റെ വചനം നാം അനുസരിക്കേണ്ടതാണ്. നാം സൗഖ്യം പ്രാപിച്ച് സുഖത്തോടെ യാത്ര ചെയ്താൽ പോരാ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം നമ്മോട് എന്തു പറയുന്നു, അത് അതുപോലെ ഏറ്റെടുക്കുവാൻ, അതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കൂടെ നാം തയ്യാറാകണം. അതിന് മറക്കരുത്. കർത്താവ് നമ്മളെ സഹായിക്കുവാനും വിടുവിക്കുവാനും ശക്തനാണ്. അവൻ്റെ കൈ ഇന്നും കുറുതായി പോയിട്ടില്ല, അവൻ്റെ ചെവി ഇന്നും മന്ദമായി പോയിട്ടില്ല. പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ, ഏതൊരവസ്ഥയിലും ആയിരിക്കുന്നതിൻ്റെ അവസ്ഥകൾക്ക് വളരെ വ്യത്യാസം തരുവാൻ, അതിന് സമൂലമായ ഒരു പരിഹാരം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ പിതാവേ, ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്ത് വരുന്നു. ഞങ്ങൾ നിന്റെ സന്നിധി അഭയം തേടുമ്പോൾ ഞങ്ങളെ സഹായിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിനായി സ്തോത്രം. അവിടുത്തെ വലങ്കരം ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. വിവിധങ്ങളായ വിഷയങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലിയ കൃപ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ ദൈവം പകരണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, ആത്മീയമായി ഇനിയും പുതുക്കം പ്രാപിക്കുവാൻ ആഗ്രഹിച്ച് ദൈവോന്മുഖമായി യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഏത് വിഷയത്തിലാണെങ്കിലും സ്വർഗസ്വനായ ദൈവം അവർക്ക് പരിഹാരം നൽകണമെന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ നാമം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. അവിടുത്തെ മനസ്സ് ഞങ്ങൾക്ക് വേണ്ടി അലിയുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി എല്ലാ വ്യക്തികളുടെ മേലും ദൈവം അയക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും മാനവും കർത്താവിന് തന്നെ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ക്രിസ്തു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. കർത്താവ് നമുക്ക് മറുപടി തരും. സന്തോഷത്തോടെ നന്മയോടെ മുൻപോട്ട് ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.